dancing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. മൺഡേ ടു ഫ്രൈഡേ ഒരു എപ്പിസോഡ് പോലും മിസ്സാകരുത്. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഹൈദരാബാദിൽ നിന്നുള്ള കെ പി ഷിബുവിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ രാഹുലിൻ്റെ ബർത്ത്ഡേ 3rd December. ഞങ്ങൾ ചേർന്ന് രാഹുലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 10th standard എക്സാമ്പിൾ, നല്ല ഒരു റിസൾട്ട് കർത്താവ് കൊടുക്കണമേ, നല്ലൊരു ഭാവി ഈ മകന് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരവൂരിൽ നിന്നുള്ള ഷേനിക്കും ടോണിക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നവരെ അനുഗ്രഹിക്കുന്നു. ടോണിക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എറണാകുളത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരൻ്റെ പ്രോപ്പർട്ടി വിൽക്കുവാനും സ്വന്തമായ ഒരു ഭവനം വാങ്ങാനും അങ്ങ് സഹായിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ, December 9 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, ബിഷപ്പ് മാണിക്കം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ, December 10 ശനി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K Brigade Road, ബാംഗ്ലൂർ 560025. Blessing Today യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. December 10 ശനിയാഴ്ച, ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസ്സസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details. Today we are going to focus on breaking satanic barriers. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന സാത്താന്യ തടസ്സങ്ങളെ തകർക്കുക എന്ന കാര്യത്തിലാണ്. Always remember, the devil is our foe, but he is a defeated foe. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, സാത്താൻ എന്നുള്ളത് നമ്മുടെ എതിരാളിയാണ്, പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ട ഒരു എതിരാളിയാണ്. And we hear about spiritual warfare. നാം ആത്മീക യുദ്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. Every child of God, some way or other, is connected to spiritual warfare. എല്ലാ ദൈവമക്കളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആത്മീക യുദ്ധവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. So usually I don't give much teachings on these subjects. സാധാരണയായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി പഠനങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. Years back I used to give, but I studied one thing. If I give more and more teachings on Satan, people have a tendency to succumb to this fear of the devil. വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കൂടുതൽ സാത്താനെക്കുറിച്ചും അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ജനങ്ങൾ കൂടുതലായിട്ട് ആ സാത്താന്യ കാര്യങ്ങളിലേക്കും സാത്താനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ അറിയാതെ വഴുതി പോകുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. It's always good to know the enemy. എല്ലായ്പ്പോഴും ശത്രു ആരാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ പറയുന്നത് ശരിയാണ്. So that you can be careful. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധാലുക്കളായി ജീവിക്കാൻ സാധിക്കും. Even Paul said, you know the wiles of the enemy. കാരണം പൗലോസ് പോലും പറയുന്നു, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. So we should know about him. അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. Not to be afraid of him. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടരുത്. But to be careful of him. പക്ഷേ അതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കൾ ജാഗ്രതയുള്ളവരായിരിക്കണം. There are two invisible kingdoms.
ഇവിടെ അദൃശ്യമായ രണ്ട് രാജ്യങ്ങളുണ്ട് but they are real kingdoms but opposing kingdoms ഇത് രണ്ടും യാഥാർത്ഥ്യമുള്ള യഥാർത്ഥ രാജ്യങ്ങളാണെങ്കിലും ഇവ വിപരീത രാജ്യങ്ങളാണ് എതിർപ്പുള്ള രാജ്യങ്ങളാണ് these kingdoms are god's kingdom and satanic kingdom ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ദൈവിക രാജ്യവും രണ്ട് സാത്താന്യ രാജ്യവും I told you they are invisible they are real but at the same time they are opposite kingdoms njan paranju kaniyu ee rendu rajyangal adrishyamaya rajyamanu yathartyamayittulla rajyamanu appol thanne edirppulla rajyangalanu there is a warfare spiritual warfare going on between these two kingdoms ee rendu rajyangal thammil oru valiya yuddham oru aathmika yuddham thanne sambhavikkunnu nadakkunnu this is happening in spiritual realm idu sambhavikkunnathu aathmika thalathilanennu mathram but we are also involved in this warfare because we are a part of the kingdom of god nam deiva rajyathinte bhagamayirikkunnathu kondu thanne namum ee aathmika yuddhathil pangaligalayi thirigey knowingly unknowingly we are a part of the spiritual warfare arinyo ariyadiyo ee aathmika yuddhathinte oru bhagamayi nam maariyirikkunnu when you hear this term spiritual warfare don't be afraid ee aathmika yuddham ennokke kelkumbol aarum bhayappettonnu pogerathu I will simplify everything for you njan ningalkku ellam lelithamaakki nalgan pogeyanu but before that I'm going to give you a short list of satanic activities and the barriers he brings before us adine munbayitte satante pravartanangale kurichum nammude munbage satan kondu vannu vekkina tadassangale kurichum njan ningale onnu padipikkan aagrahikkiyana number 1 the devil's activity is deceiving people onnamathe satante pravartanam ennulladu janangale vanjikkuka ennulladana from the beginning he is a deceiver aadyam mudal thanne avan oru vanjakanaanu If Satan comes to a person or a family, he will never, never, never help you, assist you. He will never bless you. He will deceive you. ഒരു വ്യക്തിയിലേക്കോ ഒരു കുടുംബത്തിലേക്കോ സാത്താൻ കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നിങ്ങളെ സഹായിക്കുകയില്ല നിങ്ങളെ അസിസ്റ്റ് ചെയ്യുകയില്ല നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയില്ല മറിച്ച് അവന്റെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങളെ വഞ്ചിക്കുക എന്നുള്ളതായിരിക്കും Genesis chapter 3 verse number 4 and 5 ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം അതിന്റെ 4 5 The devil came to the first family. Satan aadyathe kudumbathilekku vannu. There was Adam and Madam. Avade Adamum Madamum undayirunnu. Eve. Madathinte peru Hava ennayirunnu. The devil came and second Corinthians chapter 11 verse number 3 says the devil deceived Eve. രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിൽ 3 വചനത്തിൽ നാം കാണുന്നു സത്താൻ ഉപായരൂപേണ അല്ലെങ്കിൽ കൗശലത്തിലൂടെ ഹവ്വയെ ചതിച്ചു സോ ഓൾ ലേഡീസ് ബി വെരി കെയർഫുൾ എല്ലാ സ്ത്രീകളും വളരെ ജാഗ്രതയുള്ളവരായിരിക്കുക ഇറ്റ് വാസ് നോട്ട് ആദം ബട്ട് ദി മാഡം ഹു വാസ് ഡിസീവ്ഡ് ഫസ്റ്റ് ഓർക്കുക ആദം അല്ലായിരുന്നു പകരം മാഡം ആയിരുന്നു ആദ്യം ചതിക്കുഴിയിൽ വീണത് ബി കെയർഫുൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക So Paul when he wrote the letter he also wrote all the women should be very very careful because it was not Adam who was deceived first but Eve കാരണം പൗലോസ് അതുകൊണ്ടാണ് ലേഖനം എഴുതുമ്പോൾ സ്ത്രീകളോടും മറ്റു പല ഭാഗങ്ങളിലും വളരെയധികം ശ്രദ്ധാലുക്കളാകുവാൻ പറഞ്ഞത് കാരണം ആദം അല്ലായിരുന്നു ആദ്യം വശീകരിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടത് പകരം മാഡം ഹവ്വയായിരുന്നു Careful in the first house also when Adam was ഓർക്ക് ആദ്യത്തെ കുടുംബത്തിനും ഇതാ സംഭവിച്ച ആദം കിടന്നുറങ്ങുന്ന സമയത്താണ് സാത്താൻ വന്നത് എല്ലാവരും ഇങ്ങനെ പിടിച്ചു What is this? എന്താണത് സർപ്പന്റ് സർപ്പം At the same time, this is a question mark. അപ്പോൾ തന്നെ ഇതൊരു ചോദ്യചിഹ്നം കൂടിയാണ് So the serpent asked, has God really commanded not to eat the fruit? സർപ്പം ഈ ഹവ്വായോട് മാഡത്തിനോട് ചോദിച്ചു ശരിക്കും കർത്താവ് ഇത് തിന്നണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ the madam started thinking അപ്പോൾ മാഡം ചിന്തിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞിട്ടുണ്ടോ ആ യാ 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 ഹി ഹാസ് കമാൻഡ് ഈവൻ നോട്ട് ടു ടച്ച്ഡ്
ഓ അപ്പോൾ അവൾ പറഞ്ഞു യെസ് യെസ് അതെ 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 അവൾ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തൊടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് God did not say that കർത്താവ് സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല He added something എന്നാൽ അവൾ എന്താ ചെയ്തു She added something അവൾ എന്താ ചെയ്തു കുറച്ചുകൂടി കൂട്ടി ചേർത്തു Anyway you know the story finally she was deceived she ate the fruit and gave a share to his mister to her mister ഒടുവിലത്തെ കഥയെല്ലാം നിങ്ങൾക്കറിയാം അവൾ എങ്ങനെ വന്നാലും ചതിക്കുഴിയിൽ പെട്ടു അവൾ ആ പഴം പറിച്ചെടുത്ത് കഴിച്ചു അവളും മാത്രമല്ല കഴിച്ച് തൻ്റെ കൂട്ടാളിക്ക് ഭർത്താവിനും കൂടെ കൊടുത്തു അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ എത്തി So the first activity the first barrier he brings is this through deception അതുകൊണ്ട് ആദ്യത്തെ സാത്താന്റെ പ്രവർത്തനം അല്ലെങ്കിൽ മനുഷ്യനെതിരെ ഉണ്ടാക്കിയ ആദ്യത്തെ തടസ്സം എന്നുള്ളത് അവന്റെ ചതി അഥവാ അവന്റെ വഞ്ചനയിലൂടെ Number 2 spreading lies രണ്ടാമത്തെ കാര്യം നുണയെ പരത്തുന്നത് John chapter 8 verse number 14 യോഹന്നാന്റെ സുവിശേഷം 8:44 Even Jesus says the devil is a liar and he is the father of all lies അവിടെ സാത്താനെ കുറിച്ച് പറയുന്നത് യേശു കർത്താവ് പറയുന്നത് സാത്താൻ നുണയനും നുണയുടെ അപ്പനുമാണെന്നാണ് And lie is the native language of the devil. ഓർക്കുക നുണ എന്ന് പറയുന്നത് സാത്താന്റെ മാതൃഭാഷയാണ്. And lie is the devil's language. ഓർക്കുക അതുകൊണ്ട് നുണ എന്ന് പറയുന്നത് സാത്താന്റെ ഭാഷയാണ്. So the next one is spreading lies. അതുകൊണ്ട് സാത്താന്റെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലായിടത്തും നുണയെ പരത്തുക എന്നുള്ളതാണ്. So if somebody is talking lies about you he is speaking the devil's language don't worry about that നിങ്ങൾക്കെതിരെ ആരെങ്കിലും നുണ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ സാത്താന്റെ മാതൃഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് don't worry about that അതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട Matthew chapter 5 മത്തായിയുടെ സുവിശേഷം 5 verse I think 11 onwards Jesus says when somebody spreads rumors about when somebody spreads lies about you rejoice don't cry rejoice because great is your reward in heaven മത്തായിയുടെ സുവിശേഷം 5:11 പറയുന്നു ആരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെടുകയല്ല വേണ്ടത് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് That's an easy way to receive some reward ഓ കർത്താവിൽ നിന്ന് വേഗത്തിൽ ചില നന്മകൾ പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണിത് Let people talk against you ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ Without spending anything without doing anything you are getting some reward in heaven നിങ്ങൾ 10 പൈസ കാശ് കൊടുക്കാതെ തന്നെ സ്വർഗ ത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ഒന്നും പ്രവർത്തിക്കാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ അത് നിമിത്തമായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും So when people talk against you shout hallelujah I have reward in heaven അതുകൊണ്ട് ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ വിമർശിക്കുമ്പോൾ കുറ്റാരോപണം നടത്തുമ്പോൾ നിങ്ങൾ ഉറക്കെ hallelujah പറയണം കാരണം സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് And if possible give that man some gift സാധിക്കുമെങ്കിൽ അങ്ങേർക്ക് ഈ നന്മയൊക്കെ തരുന്നാലേ അതുകൊണ്ട് എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുക്ക I have done that ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട് Number 3 മൂന്നാമത്തെ കാര്യം accusing the brethren സഹോദരന്മാരെ കുറ്റമാരോപിക്കുന്നവർ Revelation chapter 12 verse number 10 വെളിപാട് പുസ്തകം 12ാം അധ്യായം 10ാമത്തെ വചനം Devil's daily duty going to heaven present himself before God and accuse the brethren സാത്താന്റെ എല്ലാ ദൈനംദിന ജോലി എന്നുള്ളത് എല്ലാ ദിവസവും ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഇവിടെയുള്ള സഹോദരന്മാരെ കുറ്റാരോപണം നടത്തുക Not only the brethren but sistren also സഹോദരന്മാരെ മാത്രമല്ല സിസ്റ്റർ സഹോദരിമാരെയും അത് കുറ്റാരോപണം നടത്തുന്നുണ്ട് Number 4 sifting the believers നാലാമത്തെ കാര്യം എന്നുള്ളത് വിശ്വാസികളെ പാറ്റുന്ന ജോലി What is that എന്താണ് Luke chapter 22 verse number 31 ലൂക്കോസിന്റെ സുവിശേഷം 22ാം അധ്യായത്തിന്റെ 31ാമത്തെ വചനം Jesus is talking to Peter Simon Simon Satan asked me permission to sift you as wheat but I prayed for you so that you will not lose your faith അവിടെ യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ് ഷീമോനെ ഷീമോനെ സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു Hallelujah. Hallelujah. So there is a good news and bad news there. അതുകൊണ്ട് ഒരു നല്ല വാർത്തയും നല്ലതല്ലാത്ത ഒരു വാർത്തയും ഇവിടെയുണ്ട് What is the
bad news. എന്താണ് ആ നല്ലതല്ലാത്ത വാർത്ത? Satan will try to sift you like wheat. ഒരു കോതമ്പ് പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റുവാനായിട്ട് സാത്താന് ഇഷ്ടമുണ്ട്. So he will try to sift all believers, meaning he will try to tempt you so that you will fall. ജനങ്ങളെ പാറ്റുന്നത് പോലെ പാറ്റുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ അതിൽ നിന്ന് വീഴ്ത്തത്തക്ക വിധത്തിലുള്ള ചില പ്രലോഭനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാത്താൻ ശ്രമിക്കുന്നത്. You know what happened with Peter? ഇവിടെ പത്രോസിന് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. Jesus prophesied that within a few hours, you know what happened with him. യേശു കർത്താവ് അത് പറഞ്ഞു കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കഥ നമുക്കറിയാം. Satan started sifting them, all of them, all the 12. സാത്താൻ എല്ലാവരെയും ഇതുപോലെ പാറ്റുവാനായി തുടങ്ങി. And finally Peter said, I don't even know that fellow. ഒടുവിലായിട്ട് ഇവിടെ പത്രോസ് പറയുന്നു, ഞാൻ യേശു കർത്താവ് അയാളെ അറിയുക പോലും ഇല്ലെന്ന്. He denounced Jesus. യേശു കർത്താവിനെ എതിരെ അദ്ദേഹം സംസാരിച്ചു. What is the good news? എന്നാൽ എന്താണ് ഇതിനകത്ത് ഒരു നല്ല വാർത്ത? Good news is that Jesus is praying for us. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു കാര്യം, ഇങ്ങനെ പാറ്റുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. So what happened? എന്ത് സംഭവിക്കുന്നു? Because Jesus was praying for Simon, he did not completely fall away, he was restored, he regretted, repented and came back to the Lord. യേശു കർത്താവ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ പ്രലോഭനത്തിൽ അവൻ ഒരിക്കലും ഉൾപ്പെട്ടു പോയെങ്കിലും അവൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയില്ല, പകരം അവൻ മാനസാന്തരപ്പെട്ട് അവൻ ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്തുന്ന കാഴ്ച യേശുവിന്റെ പ്രാർത്ഥനയാൽ സംഭവിച്ചു. Hallelujah. Hallelujah. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്ക് ആവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിൻ്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു Deliverance Clinic 2016. ഡിസംബർ 13, 14, 15 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484-422-101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ, ഡിസംബർ 9 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, ബിഷപ്പ് മാണിക്കം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ, ഡിസംബർ 10 ശനി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഇവർക്ക് 22 വർഷത്തോളം ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. എത്ര? 22 വർഷം. അവരുടെ ആ 22 വർഷം, അതുമാത്രമല്ല ഇവരുടെ ആ 22 വർഷം എന്ന് പറയുന്നത് വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു. ഈ സഹോദരി പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, വീട്ടുകാരും നാട്ടുകാരും ഈ സഹോദരിനെ മച്ചി എന്ന വിളിച്ചിരുന്നു. അത് മാത്രമല്ല, ഈ സഹോദരി പാല് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെല്ലാം ഈ സഹോദരിനെ ഏറ്റവും പുറകിൽ പിടിച്ചു നിർത്തും, പറയും നിനക്ക് കുട്ടികളൊന്നുമില്ലല്ലോ, നീ എന്തിനാ പാല് മേടിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുറകിൽ കൊണ്ടുപോയി നിർത്തും. അത് മാത്രമല്ല, ഈ സഹോദരി എന്തെങ്കിലും കവറൊക്കെ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ ആളുകൾ പറയും, സാധാരണ എല്ലാവരും കുട്ടികളെ തൂക്കിക്കൊണ്ട് പോകണേ, നീ കവർ തൂക്കിക്കൊണ്ടാണോ പോകുന്നേ? ഇതൊക്കെ ശരിയാണോ സിസ്റ്ററെ? ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഇവരുടെ വിവാഹത്തിന് ശേഷം ഏകദേശം ആദ്യത്തെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി.
അവിടെ ഒരു കാര്യം അന്നേരം അത് തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ അത് അബോഷനായി പോയി. ഇവര് വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഈ സഹോദരിക്ക് അണ്ടോത്പാദനം നടക്കാത്തത് കൊണ്ട് തനിക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റില്ല. ഇവരതിനുശേഷം കുറെ നാളുകൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഏകദേശം ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും അവർ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 ലക്ഷം രൂപ ചിലവ് വരുന്ന, അതായത് വേറെ അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന അത് എടുത്ത് തന്നിൽ അത് വെച്ച് അങ്ങനെ കുട്ടികളുണ്ടാകുന്ന ആ ഒരു കാര്യം ചെയ്തു നോക്കാം, അതിനൊന്നും ഉറപ്പില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ 7 ലക്ഷം രൂപ, 7 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. ഓക്കെ, അത്രയും രൂപയുടെ ആ ഒരു ചെലവ് കൂടെ അവിടെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിരുന്നു ഇവരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഇവർ ആ ഒരു ട്രീറ്റ്മെന്റിന് ഇവർ പോയില്ല. ഓക്കെ, ഇവർ പറയുന്നത് ഇവരിന്ന് അതിനുശേഷം ചില വർഷങ്ങളായിട്ട് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ടി വി പ്രോഗ്രാം സ്ഥിരം കാണും. ഷെമ സിസ്റ്റർ ആണ് എന്ന ടി വി പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഷെമ സിസ്റ്റർ ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് കർത്താവ് കുഞ്ഞിനെ നൽകുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത് പറയുക മാത്രമല്ല, ഷെമ സിസ്റ്റർ ഇങ്ങനെയാ പറഞ്ഞു, 2015 നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് ഷെമ സിസ്റ്റർ പറഞ്ഞു. ഓ, അതേ പ്രോഗ്രാമിൽ തന്നെ, അതേ പ്രോഗ്രാമിൽ തന്നെ ആ ഒരു കാര്യം കൂടെ ഷെമ സിസ്റ്റർ പറഞ്ഞു. ഓക്കെ, ആ സമയത്ത് ഇവർ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 21 വർഷങ്ങളായിരുന്നു. ഈ സഹോദരി പറയുന്ന അന്ന് മുതൽ ഇവര് വളരെ തീവ്രമായി കഠിനമായി കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന ആ ഒരു വിശ്വാസം കൂടെ ചേർത്ത് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാരും ഉറക്കെ പറഞ്ഞു, വിശ്വാസം, ഒന്നുകൂടെ ഒന്നുകൂടെ. അതാണ് താക്കോൽ. ഈ സഹോദരി 2014 ഡിസംബർ 14 ഈ സഹോദരി അറിയുകയാണ് ഈ സഹോദരി പ്രഗ്നന്റ് ആണ്. 21 വർഷങ്ങൾക്ക് ശേഷം സഹോദരി പ്രഗ്നന്റ് ആണെന്ന് ഈ സഹോദരി അറിഞ്ഞു. അതിനുശേഷം അത് മാത്രമല്ല, ഇവര് ഹോസ്പിറ്റലിൽ പോയി. 4-ാമത്തെ മാസം 3 പ്രാവശ്യം ബ്ലീഡിങ് ഉണ്ടായി. ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുഞ്ഞിനെ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ അതങ്ങനെ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് ഒരു കോംപ്ലിക്കേഷനാണ്, അതുണ്ടാകില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇതിനു മുൻപ് ഒരു സംഭവം ഉണ്ടായത് പറയാൻ മറന്നു. ഏറ്റവും ആദ്യം ഒരു 10 വർഷങ്ങളൊക്കെ ആയ സമയത്ത് ട്രീറ്റ്മെന്റിന് പോയ സമയത്ത് ഡോക്ടർമാർ അന്ന് പറഞ്ഞിരുന്നു ഈ സഹോദരിക്ക് കുട്ടികൾ ഉണ്ടാകില്ല. അങ്ങനെ 2014 ഡിസംബർ 14 ഈ സഹോദരി പ്രഗ്നന്റ് ആയി. ഈ 2015 കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 16 കർത്താവ് ഒരു കൊച്ചിനെയല്ല 2 ആൺകുട്ടികളെ കർത്താവ് അവർക്ക് 22 വർഷത്തിന് ശേഷം നൽകി. എല്ലാവരുടെ ഒരു എൻകറേജ്മെന്റിന് വേണ്ടി ചോദിക്കുന്നു, വയസ്സ് എത്രയുണ്ട്? 47 വയസ്സ്. സഹോദരിക്ക് 47 വയസ്സും സഹോദരന് 53 വയസ്സും ഉണ്ട്. റെക്കോർഡ്. ഹല്ലേലൂയ. ഇനി നാട്ടുകാർ പറ, ഈ ദൈവത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഈ യേശുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഈ സാക്ഷ്യം കാണുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ മലയും കീഴിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവെ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ അത്ഭുതത്തിന് അങ്ങേക്ക് നന്ദി പറയും. നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് കൊടുത്ത ഈ 2 കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയും. ഈ പ്രായത്തിലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അബ്രഹാമിൻ്റെയും സാറയുടെയും ദൈവമായ അങ്ങ് ഈ തലമുറയിൽ തെളിയിച്ചതിനായി നന്ദി. പ്രത്യാശയില്ലാതെ മെഡിക്കൽ റിപ്പോർട്ടുമായി ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇനി ഒരിക്കലും മക്കളുണ്ടാകയില്ല, ദത്തെടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇതേ അത്ഭുതം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന നീ കേട്ടതിനാൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ദാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും.
ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484-422-101. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനാ സമയത്ത് ലോകം എമ്പാടും വലിയ മിറക്കിൾസ് കർത്താവ് ചെയ്യും. കർത്താവെ, അങ്ങയുടെ കൈനീട്ടി രോഗികളെ പ്രത്യേകിച്ച് അങ്ങ് സ്പർശിക്കണമേ. മനോഭാരത്തിലിരിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീന എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുന്ന അതിഭയങ്കരമായ ഒരു ദുഃഖത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു ആശ്വാസം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ ആശ്വാസം കർത്താവ് ആ സഹോദരിയുടെ ഹൃദയത്തിൽ നൽകുന്നു. അതുപോലെ ആസ്മ രോഗം ബാധിച്ച ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ജീസസിനെ, തണുത്ത വെള്ളമോ തണുത്തൊരു അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ ഭയങ്കരമായി ആസ്മ ഷൂട്ടപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആർത്രൈറ്റിസ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. മഞ്ഞപ്പിത്തം വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. മറ്റൊന്ന് പൈൽസ് രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. ക്യാൻസർ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ രോഗമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ ഇതുപോലെ നീട്ടിപ്പിടിക്കുക. എന്നിട്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ സഹോദരങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ മേൽ ദൈവം നിൻ്റെ അനുഗ്രഹത്തെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമൊരു വലിയ വിടുതൽ ഓരോ വിഷയത്തിലും കൽപ്പിക്കണമേ. ഫാദർ, ഐ പ്രേ ദാറ്റ് ഓൾ ദ പ്രേയർ റിക്വസ്റ്റ് മേ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു പ്രേസ് റിപ്പോർട്ട്സ് ഫാദർ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ മുതലുള്ള എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ ചെന്നൈയിലും ബാംഗ്ലൂരിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് ഉണ്ട്. തീർച്ചയായിട്ടും വരണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുക. ഞാൻ വിശ്വസിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് തടസ്സത്തെയും അതിജീവിച്ച് മുന്നിലേക്ക് പോകാൻ കർത്താവ് സഹായിക്കും. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.